നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്, എറണാകുളത്തിൽ ഗ്യാസ്ട്രോ സർജനായി വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ M&M ഗ്യാസ്ട്രോ കെയർ എന്ന ഈ ഡെഡിക്കേറ്റഡ് ഗ്യാസ്ട്രോ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഗ്യാസ്ട്രോ വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങളെക്കുറിച്ചും അതിന് മറ്റുള്ള വശങ്ങളെക്കുറിച്ചുമുള്ള അറിവ് തരുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്ഥിരമായി എൻ്റെ പേഷ്യൻസ് എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, അതിനുള്ള മറുപടിയാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥിരമായി വൻകുടൽ ക്യാൻസർ, കേരളത്തിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്ന ക്യാൻസറിലൊന്നാണ് വൻകുടൽ ക്യാൻസർ. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗിക്ക് ഈ ക്യാൻസറായിട്ട് വന്നാൽ അതിനെ ചികിത്സിച്ച് കഴിഞ്ഞ് ആ രോഗി പോകുമ്പോൾ രോഗിയുടെ കൂടെയുള്ളവർ ചോദിക്കും, ഡോക്ടറെ ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം, എന്തെല്ലാം ചെയ്താൽ ഇത് വരാതിരിക്കാം, ഇതെങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ വൻകുടൽ ക്യാൻസർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുടൽ, വൻകുടലിൽ, അതായത് ഏകദേശം 150 മുതൽ 200 സെൻറ്റിമീറ്റർ മേലെ ആ നീളമുള്ള ഈ വൻകുടൽ, ഈ മലം കടന്നു പോകുന്ന കുടലാണ് വൻകുടൽ, അതിൽ വരുന്ന ക്യാൻസറാണ്. സോ അത് വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം? സോ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം, നിറയെ പച്ചക്കറികൾ കഴിക്കുക, വെജിറ്റബിൾസ് അധികമായിട്ട്, ഫൈബർ ഡയറ്റ് കൂടുതലായിട്ട് കഴിക്കുക. സോ അങ്ങനെ വരുമ്പോൾ ഇത് വരാനുള്ള സാധ്യതകൾ കുറച്ച് കുറവായി കാണപ്പെടുന്നു. പിന്നെ സ്മോക്കിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ഈ വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ സ്മോക്കിംഗ് ഒഴിവാക്കുക. പിന്നെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എക്സസൈസാണ്. ആക്റ്റീവായിട്ടിരിക്കുക, നല്ലൊരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരിലും ഈ ക്യാൻസർ കുറവായി കാണപ്പെടുന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ക്യാൻസർ ഉള്ളിലുണ്ടോ എന്ന് നമുക്കറിയണമെങ്കിൽ കുറച്ച് നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ വരാതിരിക്കണമെങ്കിൽ പ്രധാനമായി പച്ചക്കറികൾ കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ റെഡ് മീറ്റ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഏറ്റവും പ്രധാനം ബീഫാണ്. ബിക്കോസ് അതിന് ഇൻ്റർഫെസിക്കുലർ ഫാറ്റ്, ഈ മസിലുകളുടെ ഇടയിൽ ഫാറ്റുള്ള ഈ റെഡ് മീറ്റ് കഴിച്ചാൽ, അതേപോലെ പ്രോസസ്ഡ് മീറ്റ്, അതായത് ഈ പെട്ടിയിലെല്ലാം പാക്ക് ചെയ്ത് വരുന്ന മീറ്റ്, ഇത് രണ്ടും കഴിക്കുന്നവരിൽ ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നു. ഒരു ഡെഫിനറ്റ്, ഒരു 100% പ്രൂഫ് എന്ന് പറയാനുള്ള സ്റ്റഡീസ് എല്ലാം ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എലിമിനേഷൻ, അതായത് വരാനുള്ള സാധ്യതകൾ, കാരണങ്ങളെ ഒഴിവാക്കുന്നതിൽ ഞങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്ന ഒരു കാരണമാണ് അവോയ്ഡ് റെഡ് മീറ്റ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ്. റെഡ് മീറ്റും പ്രോസസ്ഡ് മീറ്റ്, റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബീഫാണ്, അപ്പോൾ അത് ഒഴിവാക്കുക എന്നാണ് പ്രധാനം. സോ ഇതെല്ലാം ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങളാണ്. പിന്നെ നിറയെ വെള്ളം കുടിക്കുക, ഇതെല്ലാം ചില കാര്യങ്ങളാണ്. അതോട് അനുബന്ധിച്ച് ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി, വീട്ടിൽ, നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഈ കുടൽ, വൻകുടൽ ക്യാൻസർ, പിന്നെ ഈ ഗർഭപാത്രത്തിനോടനുബന്ധിച്ചുള്ള ക്യാൻസർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വൻകുടൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കുക. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? സോ സാധാരണഗതിയിൽ ഒരു 45 വയസ്സിന് ശേഷം നമ്മളെല്ലാ വർഷവും വളരെ നിസ്സാരമായൊരു പരിശോധനയാണ് മലമെടുത്ത് മലത്തിൽ കൂടെ രക്തം പോകുന്നുണ്ടോ എന്നറിയുന്ന ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ്. ഈ ഒരു പരിശോധന നമ്മൾ ചെയ്യുക. അത് 45 വയസ്സിന് ശേഷം എല്ലാവരും വർഷത്തിൽ ചെയ്താൽ നമുക്ക് ഈ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് പോസിറ്റീവ്, അതായത് വയറ്റിൽ കൂടെ മലത്തിൽ കൂടെ നമ്മളറിയാതെ രക്തം പോകുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത പരിശോധനകൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ 45 വയസ്സിന് മേലെ അങ്ങനെ ഒരു ടെസ്റ്റ് പോസിറ്റീവായി വരികയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളൊരു ഗാസ്ട്രോന്ററോളജിസ്റ്റിനെ കണ്ട് അവർക്ക് ഈ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡിൻ്റെ, ഈ മലത്തിൻ്റെ ഈ രക്തപരിശോധന കാണിച്ച്, മലത്തിൽ കൂടെ രക്തം പോകുന്ന പോസിറ്റീവ് പരിശോധന കാണിച്ചു കൊടുത്താൽ അവരൊരു കോളനോസ്കോപ്പി, അതായത് വൻകുടൽ പരിശോധന, വൻകുടലിൻ്റെ ഉള്ളിലൊരു ട്യൂബ് പോലെ കയറ്റി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യക്തമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളിലൊരു ക്യാൻസർ വളർച്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലവർക്ക് അതിൻ്റെ ഉള്ളിൽ ദശ വളരുന്ന, പോളിപ്സ് വളരുന്ന ചില അസുഖം ഉണ്ടായിരിക്കാം. സോ ഇത് രണ്ടും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ക്യാൻസർ വളർച്ച ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, ഞാൻ മുന്നേ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഉടനെ ഒരു ലാപ്രോസ്കോപ്പിക് ഒരു GI സർജനെ നമ്മൾ ഉടനെ കൺസൾട്ട് ചെയ്ത് അത് സ്റ്റേജ് വൈസ് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാം. ഈ പോളിപ്പ് എന്ന് പറയുന്ന ഈ അസുഖം ഉണ്ടെങ്കിൽ അത് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാവുന്നതാണ്.
പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ നമ്മളൊരു നോർമൽ കൊളനോസ്കോപ്പി, അതായത് നമുക്ക് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് പോസിറ്റീവായി വന്നു 45 വയസ്സിന് മേലെ, ഇപ്പോൾ 45 വയസ്സ് 50 വയസ്സിന് മേലെ നമുക്ക് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് പോസിറ്റീവാണോ ഇല്ലയോ അതല്ലെങ്കിൽ കൂടെ ഒരു കൊളനോസ്കോപ്പി ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് ഈ ഒരു കൊളനോസ്കോപ്പി ചെയ്താൽ പിന്നെ അടുത്ത കൊളനോസ്കോപ്പി നോർമലാണെങ്കിൽ അടുത്ത കൊളനോസ്കോപ്പി 10 വർഷത്തിന് ശേഷം ചെയ്താൽ മതി. എന്താണ് ഈ 10 വർഷം? 10 വർഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൻകുടലിൽ ഒരു ചെറിയ ട്യൂമർ വളർച്ച വന്ന് അതിരുന്ന് വലുതായി ക്യാൻസർ ആവണമെങ്കിൽ ഏകദേശം 10 വർഷം എടുക്കും. സോ അപ്പോൾ ഇപ്പോൾ ഒരു കൊളനോസ്കോപ്പി നോർമലാണെങ്കിൽ നമ്മൾക്ക് സേഫായി, ഒരു നോർമൽ പെർഫെക്റ്റ്ലി നോർമലാണ് കൊളനോസ്കോപ്പി എങ്കിൽ സേഫായി 10 വർഷം കഴിഞ്ഞ് നമ്മളൊരു കൊളനോസ്കോപ്പി എടുത്താൽ മതിയാകും. സോ ഇങ്ങനെ ഈ കൊളനോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുന്നേ കൂട്ടം കണ്ടുപിടിക്കാം. ഈ വൻകുടൽ ക്യാൻസറും ഈ മലാശയ ക്യാൻസറെല്ലാം മറ്റുള്ള ക്യാൻസറിനെ സംബന്ധിച്ച് വളരെ നല്ല ക്യാൻസറുകളിൽപ്പെട്ടതാണ്. അത് രോഗി ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ക്യാൻസറുകളിൽപ്പെട്ടതാണ്. സോ ഒരു ഏർലി ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ, അതായത് രോഗം വരാതെ തടുക്കുക, അതിപ്പോൾ രോഗം വന്നിട്ടുണ്ടോ എന്ന് വളരെ നേരത്തെ കണ്ടുപിടിക്കുക, ഇത് രണ്ടും ക്യാൻസർ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ ഈ പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് എടുത്ത് നിറയെ വെജിറ്റബിൾസ് കഴിച്ച് പരമാവധി റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്ത് സ്മോക്കിംഗ് നിർത്തി, ഇപ്പോൾ ആൽക്കഹോൾ, അപ്പോൾ പലരും ചോദിക്കും മദ്യപിക്കാമോ സാർ? മദ്യപിക്കാം, പക്ഷേ അത് വളരെ മിതമായ രീതിയിലായിരിക്കണം. ഫുള്ളായി കുടിച്ച് മതോന്മത്തനായി നടക്കുന്നതിൽ അർത്ഥമില്ല. അതോ അത് മിതമായി കുടിച്ചാൽ, വളരെ നേരിയ എമൗണ്ട് കുടിച്ചാൽ വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ സ്മോക്കിംഗ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 16 സൈസ് ക്യാൻസറിന് കാരണം സ്മോക്കിംഗ് ആണ്. സോ അത് അവോയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞൊരു ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ചെയ്ത് നോക്കുക 45 വയസ്സിന് ശേഷം. ഇപ്പോൾ ചിലവരുടെ വീട്ടിൽ ഏർലി മലഗ്നൻസി, ചിലവരുടെ വീട്ടിൽ ഈ വൻകുടൽ ക്യാൻസർ വളരെ നേരത്തെ വരും. ചിലപ്പോൾ 40 വയസ്സിലെല്ലാം അച്ഛനോ അമ്മയ്ക്കോ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 45 വയസ്സ് വരെ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡിന് വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആരെങ്കിലും ക്യാൻസർ ഒരു 40 വയസ്സാണെങ്കിൽ അതിന് 10 വർഷം മുന്നേ നമ്മളൊരു ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും, അതായത് ഒരു 30 വയസ്സിൽ. സോ അങ്ങനെ ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഈ ക്യാൻസർ, വൻകുടൽ ക്യാൻസർ വരുന്നത് തടുക്കാം, അത് നമുക്ക് മുന്നേ കണ്ടുപിടിക്കാം, നമുക്ക് അസുഖം പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിന് കാണാൻ സാധിക്കും. നന്ദി, നമസ്കാരം.